വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയുള്ളത് മണ്ണുണ്ടി കോളനിക്ക് സമീപമാണ്. ഇപ്പോ ആനയെ മയക്കുവേടി വയ്ക്കാനുള്ള ദൗത്യമൊക്കെ ഉടൻ തുടങ്ങും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം ആനയെ തളയ്ക്കാൻ കുങ്കിയാനകളായ വിക്രമും ഭരതും എത്തി. അതേസമയം ഇന്നലെ കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം രാവിലെ പടമലയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ഫെലിക്സും അജീഷിന്റെ വീട്ടിൽ നിന്ന് രാഹുലും കാട്ടിക്കുളം മേഖലയിൽ കമലും ഒപ്പം കുങ്കികൾക്കൊപ്പം അരുൺ അമർനാഥുമുണ്ട്. വിശദമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആദ്യം ഞാൻ കമലിലേക്ക് പോവുകയാണ്. കാട്ടിക്കുളം മേഖലയിലാണ് കമലുള്ളത്. കമൽ, ഈ ദൗത്യം സംബന്ധിച്ച എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ലഭിക്കുന്നുണ്ടോ? കാരണം ആന കാട് കയറി പോകാനുള്ള സാധ്യതയും പ്രദേശവാസികളൊക്കെ, മണ്ണുണ്ടി മേഖലയിലുള്ള പ്രദേശവാസികളൊക്കെ നമ്മുടെ ഫെലിക്സുമായി പങ്കുവച്ചിരുന്നു. കാരണം കാട് വനാതിർത്തിയാണ്, ഒരു പക്ഷേ അത് കാട് കയറാം എന്നൊക്കെ ഒരു പ്രതികരണം അവർ നടത്തിയിരുന്നു. ഇപ്പൊ ഈ ദൗത്യം അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? നടക്കുമോ ഇല്ലയോ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിത്തുടങ്ങിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സേതു, ദൗത്യം മുന്നോട്ട് പോവുക തന്നെയാണ്. ദൗത്യം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ആന ഇന്നലെ നിന്നിരുന്നത് ഈ അജീഷിൻ്റെ വീടിന് മുകളിലുള്ള കുന്നിൻ്റെ മുകളിലായിരുന്നു. അത് ചാലിഗദ്ദ പടമല മേഖലയായിരുന്നു. അവിടെ നിന്ന് രാത്രി ആന നീങ്ങി കുറുവദ്വീപിന് സമീപത്തൂടെ ബാവലി ഭാഗത്തേക്ക്, അതായത് വനത്തിലേക്ക് നീങ്ങി മണ്ണുണ്ടി കോളനിക്ക് പരിസരത്താണ് അവസാനമായി ആനയുടെ സിഗ്നൽ ലഭിച്ചത്. അവിടെ ഇപ്പോൾ വനപാലകരുണ്ട്. നിലവിൽ ഈ മണ്ണുണ്ടി കോളനി പരിസരം എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കുറച്ച് ഉള്ളിലാണ്. അവിടെ ഇപ്പോഴാനയുള്ള സ്ഥലത്ത് മയക്കുവെടി വെച്ച് വാഹനം എത്തിച്ച് ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ആനയുടെ മൂവ്മെന്റ് വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുകയാണ് വനം വകുപ്പ്. പറ്റിയ ഒരു സ്ഥലത്ത്, വനത്തിനകത്താണെങ്കിൽ കൂടി ആ ഭാഗത്തു നിന്ന് നീങ്ങിയാൽ എത്തുക. ബാവലി എന്ന് പറയുന്ന ജനവാസ മേഖലയുണ്ട്, അവിടെ പാടശേഖരമൊക്കെയുണ്ട്. ആ ബാവലി ഏതെങ്കിലും റോഡിനോട് ചേർന്ന് അല്ലെങ്കിൽ ഒരു വശത്തുകൂടി കബനി നദി ഒഴുകുന്നുണ്ട്. ഈ കബനിയുടെ അടുത്തുകൂടിയും റോഡുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ ഏതെങ്കിലും ഒരു ആക്സസ് ഉള്ള ഭാഗത്ത് ആന നീങ്ങിയാൽ മയക്കുവെടി വെക്കാൻ പറ്റിയ ലൊക്കേഷൻ ആണെങ്കിൽ തീരുമാനമുണ്ടാകും. മയക്കുവെടി ടീമൊക്കെ സജ്ജമാണ്. പക്ഷേ ഈ ആനയുടെ ലൊക്കേഷനാണ് പ്രശ്നം. ആന മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആനയുടെ ഡയറക്ഷൻ കർണാടക ഭാഗത്തേക്കാണ്. ഈ ബാവലി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോർഡറാണ്. അത് കഴിഞ്ഞാൽ നാഗർഹോളെ കടുവാ സങ്കേതമാണ്, കർണാടക വനമേഖലയാണ്. ആ ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും വലിയ രീതിയിൽ അങ്ങോട്ട് അതിർത്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ടീം സജ്ജമാണ്. പക്ഷേ ഈ ആനയുടെ ലൊക്കേഷൻ, ഈ ആക്സസ് വേണം, വണ്ടി എത്തിച്ച് ആനയെ കൊണ്ടുപോകണം, അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഈ ആന മയങ്ങിയാൽ വീഴാൻ ആന മൂവ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമൊക്കെ നോക്കണം. ആ ലൊക്കേഷൻ വളരെ കൃത്യമായിരിക്കണം. അത് നോക്കിയിട്ടായിരിക്കും ദൗത്യം മുന്നോട്ട് പോവുക. എന്തായാലും എല്ലാം സജ്ജമാണ്. ഈ ഇന്നലെ ദുരന്തമുണ്ടായ മേഖലയിൽ നിന്ന് ആന പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് വന മേഖലയിലേക്ക് ആന മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ആനയെ ഈ കുങ്കിയാനകളുടെ കാര്യമാണ്. കുങ്കിയാനകൾ, 3 കുങ്കിയാനകൾ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഇതിൽ 2 എണ്ണത്തെ ആനയുടെ ലൊക്കേഷൻ, അത് സംബന്ധിച്ചാണെങ്കിൽ ഈ കർണാടക വനം വകുപ്പ് ഘടിപ്പിച്ചിരിക്കുന്ന റേഡിയോ കോളറിന്റെ വിശ്വാസ്യത സംബന്ധിച്ച ചോദ്യങ്ങൾ, അത് ഇപ്പോഴും അതുപോലെ തന്നെ, ഇന്നലത്തേതുപോലെ തന്നെ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നിലവിൽ നമുക്ക് ഈ ആനയുടെ 3 മണിക്കൂർ മുൻപുള്ള ചലനങ്ങളാണല്ലോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആന മൂവ് ചെയ്യുന്നുണ്ടോ, അത് വനാതിർത്തിക്ക് അടുത്തേക്ക് എത്തുന്നുണ്ടോ, അത് ഇനി ജനവാസ മേഖലയ്ക്ക് അടുത്തേക്ക് വരികയാണോ, ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം, അതിൻ്റെ ഒരു ഉറപ്പാക്കൽ, അത് നമുക്ക് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ റേഡിയോ കോളറിൻ്റെ വിശ്വാസ്യത അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഈ വനം വകുപ്പിന് ദൗത്യത്തിനൊക്കെ ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ടോ കമൽ? സേതു, അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇന്നലെ രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് വയനാട്ടിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ WWF-ൻ്റെ കയ്യിൽ നിന്ന് ഒരു റിസീവറും ആൻറ്റണിയും കൊണ്ടുവന്നു. പക്ഷേ ഇന്നലെ രാവിലെ അവർക്ക് അതിൻ്റെ ഫ്രീക്വൻസി കിട്ടിയിരുന്നില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയോടെ അവർ അതുപയോഗിച്ച് ഫ്രീക്വൻസി ലഭ്യമാവുകയും അതുപയോഗിച്ച് ആനയെ ട്രാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു, ആനയെ ട്രാക്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ആ റേഡിയോ ആ റിസീവറിൽ ആൻറ്റണി ഉപയോഗിച്ച് ആ റിസീവറിൽ ഇന്നലെ ഈ റേഡിയോ കോളറിൻ്റെ സിഗ്നൽ അവർക്ക് ലഭിച്ചിരുന്നു. അത് ഒരുപാട് ദൂരെ നിന്ന് ലഭിക്കുകയില്ല, ആനയുടെ ഏകദേശം അടുത്ത് നിന്നൊക്കെ സിഗ്നൽ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഈ ഡിലേ ആയി കിട്ടിയിരുന്നത് ഇന്റർനെറ്റ് വഴിയുള്ള ഈ യൂസർ നെയിമും യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആനയെ ലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഡിലേ വന്നിരുന്നത് എന്നാണ് പറയുന്നത്. ഈ ആന്റണിയും റിസീവറും ഉപയോഗിച്ച് വളരെ അടുത്ത് നിന്ന് ആനയെ ട്രാക്ക് ചെയ്യുമ്പോൾ സിഗ്നലുകൾ ലഭ്യമാകുന്നുണ്ടായിരുന്നു. അത് കർണാടക വനം വകുപ്പ് കൈമാറിയില്ല എന്നുള്ളതായിരുന്നു കേരളത്തിലെ വനം വകുപ്പിന്റെ പ്രധാന ഉദ്ദേശം. ഇന്നലെ വൈകുന്നേരത്തോടെ അവർ ഈ ആനയുടെ ലൊക്കേഷനുമായി
ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്തൊക്കെ ഈ ആനയുമായി ബന്ധപ്പെട്ട് കേരള വനം വകുപ്പ് സ്വീകരിച്ചു എന്നതിനെ കുറിച്ചൊരു കുറിപ്പ് തന്നെ ഇന്നലെ ഇറക്കിയിരുന്നു. അതിലൊക്കെ പറയുന്നത് പലതവണ ആവശ്യപ്പെട്ടിട്ടും അവർ ഈ വിവരങ്ങൾ കൈമാറിയില്ല എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ ഇനി അന്വേഷണത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ പുറത്തു വരേണ്ടതാണ്. നമ്മൾ ഈ കേരള വനം വകുപ്പ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്താണെങ്കിലും അത് ഇപ്പോൾ ആ പ്രശ്നമില്ല. റിസീവറും ആന്റണിയും ഉണ്ട്. അത് ഉപയോഗിച്ച് ആനയെ അടുത്തുനിന്ന് ആനയെ ഞാൻ മടങ്ങിയെത്താം.